ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒരു സൂപ്പ് റെസിപ്പി ആയിട്ടാണ്. ഒരു ഹെൽത്തി സൂപ്പാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തൊക്കെ ചേരുവകളെന്ന് നോക്കാം. ഒരു ചെറിയ കപ്പ് ചിക്കൻ വേവിച്ചത്, സ്വീറ്റ് കോൺ ഒരു കപ്പ്, ക്യാരറ്റ് ഒരു കപ്പ്, ഇത് മൂന്നും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഒരു മുട്ട, ആവശ്യത്തിന് മല്ലിയില, രണ്ട് സ്പൂൺ കോൺഫ്ലോർ, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഈ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ ആദ്യം മൂന്ന് കഷ്ണം ചിക്കൻ എടുത്തിട്ട് ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇപ്പോൾ വേവിച്ച ശേഷം നമ്മളിത് ചെറുതാക്കി കൈകൊണ്ട് പിച്ചിയെടുക്കണം. അപ്പോൾ ഈ ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ച് കളയരുത്. നമ്മൾ ഇതിലാണ് ഈ വെജിറ്റബിൾസ് എല്ലാം വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കാം. സ്വീറ്റ് കോൺ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചതായിരുന്നു. വേവിച്ചത് ടിന്നിൽ വരുന്നുണ്ട്. ഇപ്പം അത് കിട്ടുന്നവർക്ക് അത് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ചിക്കൻ വേവിച്ചപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്തിരുന്നു. അപ്പോൾ മൊത്തം മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചിക്കൻ വേവിക്കുന്ന സമയത്ത് ചേർത്തതാണ്, അതുകൊണ്ട് നോക്കി വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി രണ്ട് സ്പൂണ് കോൺഫ്ലോർ നമ്മൾ വെള്ളത്തിൽ ഒന്ന് കലക്കിയെടുക്കാം. ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെജിറ്റബിൾസ് ഒക്കെ കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി മുട്ട ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഹോളുള്ള ഒരു തവി വെച്ചിട്ടാണ് നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കേണ്ടത്, കട്ട പിടിക്കാതിരിക്കാൻ. അപ്പം ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു തിള വന്നതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കോൺഫ്ലവറിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല തിക്കായി കിട്ടാനാണ് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആൻഡ് ഹെൽത്തി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ചൂടുള്ള ഫുഡ് കഴിക്കുക. അപ്പോൾ മഴയത്ത് ഇതൊക്കെ കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ പ്രസ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.